ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷക കേന്ദ്രം അറിയിക്കുന്നത്. തെക്കൻ കേരളത്തിലാണ് മഴ കനക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് ഉണ്ട്. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകുക. അമൽ അമൽ ബി നമ്മളോട് അമേരിക്കയിലെ ശൈത്യക്കാറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി അമൽ പറയേണ്ടത് കേരളത്തിലെ കാലാവസ്ഥയുമാണ്. എങ്ങനെയാണ്, എത്ര ദിവസം മഴ സാധ്യതയാണ്, ഏതൊക്കെ ജില്ലകളിലാണ് മുന്നറിയിപ്പുകൾ? ദിവിഷ, തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നും നാളെയും മറ്റന്നാളും മഴയുണ്ടാകും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. മഴ എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ട ശക്തമായ മഴയായിരിക്കും ഉണ്ടാകുക. 65.4 മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ഈ 24 മണിക്കൂറിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ വെള്ളം ഭൂമിയിലേക്ക് എത്തും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാൽ തന്നെ വേഗത്തിൽ മഴയുണ്ടാകും. അതിനാൽ മണ്ണിടിച്ചിലടക്കമുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. മലയോര മേഖലയിൽ ജാഗ്രത പാലിക്കണം. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ അവർക്ക് ഇന്ന് നിർദ്ദേശമില്ല, മത്സ്യബന്ധനത്തിന് കടലിൽ പോകുന്നതിന് വിലക്കില്ല. പക്ഷേ നാളെ കേരള ലക്ഷദ്വീപ് തീരത്ത് നിന്നും മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുത് എന്ന മുന്നറിയിപ്പുണ്ട്. അതോടൊപ്പം തന്നെ മറ്റന്നാൾ ലക്ഷദ്വീപ് തീരത്ത് നിന്നും കടലിൽ പോകരുത് എന്ന മുന്നറിയിപ്പാണുള്ളത്. ഇപ്പോൾ കടലിലുള്ള ആളുകൾ അവർ ഇന്ന് വൈകിട്ടത്തേക്ക് മുൻപായി തിരികെ എത്തണം എന്നുള്ള നിർദ്ദേശവും അവർക്ക് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റ് കടലിൽ വീശാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ തെക്ക് പടിഞ്ഞാറായി ട്രിൻമാൻകോവലിന് സമീപത്ത് ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അത് തീരത്തേക്ക് അടുക്കുകയാണ്. ഈ ട്രിൻകോമാലിക്ക് സമീപത്ത് നിന്നും ഇത് തീരത്തേക്ക് അടുക്കുന്നതോടുകൂടി കേരള തീരത്ത് അതിൻ്റെ പ്രഭാവത്തിൽ മഴ ശക്തിപ്പെടും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ദിവീഷ്. ശരി ശരി. അമൽ തേനമ്പറമ്പിലാണ് കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.